നമസ്കാരം. സാഫിർജാൻ ഇഎക്സിൻ്റെ ക്വിക്ക്ബുക്ക് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ അടിസ്ഥാനമാക്കിയുള്ള പുതിയ അക്കൗണ്ടിംഗ് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ക്വിക്ക്ബുക്ക് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ ജേണൽ ട്രാൻസാക്ഷൻ എങ്ങനെ രേഖപ്പെടുത്താം എന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന പുതിയ ടോപ്പിക്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ തുടങ്ങുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നോർമൽ ക്വസ്റ്റ്യൻസ് ആണ്. ജേണൽ എൻട്രീസിലൊക്കെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കമൻസ് ഒരു ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ്. അതായത് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 500,000 ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്, ബാങ്കിലേക്ക് നമ്മൾ 1,00,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതുപോലെ പർച്ചേസ് ഒരു ഗുഡ്സ് ബൈ ക്യാഷ്, 1,000 രൂപയ്ക്ക് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ്, നമ്മൾ 1,200 രൂപയ്ക്ക് ഗുഡ്സ് വിൽക്കുന്നു. അതുപോലെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം എ ബി സി കമ്പനിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. അതുപോലെ സോൾഡ് ഗുഡ്സ് ടു വിമൽ, വിമലിന് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു, 3,500 രൂപേൻ്റെ സാധനങ്ങളാണ് വിൽക്കുന്നത്. അതുപോലെ സാലറി പെയ്ഡ് ബൈ ക്യാഷ്, സാലറി പെയ്ഡ് ബൈ ക്യാഷ് നമ്മുടെ എമൗണ്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ എമൗണ്ട് ചേർക്കുന്നു. ഓക്കെ. കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ് 5,000. അതുപോലെ തന്നെ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം രാജു. അങ്ങനെയാണ് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യേണ്ട രൂപമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നോർമൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തുന്നുള്ളൂ. 50 ക്വസ്റ്റ്യൻസിന് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ജേണൽ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സസ് തുടങ്ങാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത കംപ്ലീറ്റ് നിങ്ങൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലാൻ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള എല്ലാവിധ വീഡിയോസുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. മാനുവൽ അക്കൗണ്ടിംഗ്, പി എച്ച് ട്രി, ടാലി തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എങ്ങനെയാണ് പിന്നെ നമ്മൾ ജേണൽ ട്രാൻസാക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. ജേണൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി ക്വിക്ക്ബുക്ക് വളരെ സിമ്പിളായൊരു മെത്തേഡിലാണ് കൊടുത്തിട്ടുള്ളത്. എളുപ്പമാണ്, നമുക്ക് നോക്കാം. നമുക്ക് മുകളിൽ കാണുന്ന ഈ ഫയല്, എഡിറ്റ്, വ്യൂ, ലിസ്റ്റ്, ഫേവറിറ്റ്, കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് മെനൂസുകൾ മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ കമ്പനി എന്ന് പറയുന്ന മെനു നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മുകളിൽ കാണിക്കുന്ന കമ്പനി എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണാം നമുക്ക് മേക്ക് ജനറൽ ജേണൽ എൻട്രീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പം മേക്ക് ജനറൽ ജേണൽ എൻട്രീസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നേരെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു മെസ്സേജ് ഇങ്ങനെ വരുന്നത്, വേണ്ട നമുക്ക് തന്നെ ഡു നോട്ട് ഡിസ്പ്ലേ ദിസ് മെസ്സേജ് എന്നാണ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഇങ്ങനെ വരികയാണെങ്കിൽ ഇനി ഇതാണ് നമ്മുടെ എന്ത് ജേണൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വിൻഡോ അല്ലെങ്കിൽ ഫോർമാറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഡേറ്റ് ആണ് ഇവിടെ തന്നിട്ട്, ഡേറ്റ് നമുക്ക് ഇതിൽ ആക്റ്റീവ്ഡ് ആണ്, ഡേറ്റ് നമുക്ക് എന്തായാലും ആക്റ്റീവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡേറ്റ് ഞാൻ ഇപ്പോൾ April 2021 ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയൊക്കെ ഇതിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫിനാൻഷ്യൽ ഇയറൊക്കെ ഞാൻ കൊടുത്തിരുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ് അല്ലേ. ഈ ക്വസ്റ്റ്യനിൽ ഏതാണ് നമുക്ക് ഡെബിറ്റ് വരിക, ഏതാണ് ക്രെഡിറ്റ് വരിക നിങ്ങൾക്കറിയാം. എന്തായിരിക്കും ഡെബിറ്റ് വരിക, ക്യാഷാണ് നമുക്ക് ഡെബിറ്റ് വരിക അല്ലേ. ക്യാഷ് ഇങ്ങോട്ട് വരികയാണ്, ക്യാപിറ്റൽ നമുക്ക് ക്രെഡിറ്റ് ആവും, ക്യാപിറ്റൽ നമുക്ക് ലൈബിലിറ്റിയാണ്. മാത്രമല്ല ക്യാപിറ്റൽ ഒരു ഗിവർ അക്കൗണ്ടാണ് അല്ലേ, പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കാറുള്ളത് ഡെബിറ്റ് ഇത് റിസീവർ, ക്രെഡിറ്റ് ഇത് ഗിവർ എന്നാണ്. അപ്പോൾ നമുക്ക് ചുരുക്കി നോക്കണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ്, ക്യാഷ്, ക്രെഡിറ്റ്, ക്യാപിറ്റൽ. അപ്പോൾ ഇതെങ്ങനെ ജേണൽ എൻട്രി ആയിട്ട് നമുക്കിതിൽ തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഏതാണ് ഡെബിറ്റ് അല്ലെങ്കിൽ ഏത് ഫസ്റ്റ് ഡെബിറ്റ് കൊടുത്താലും ക്രെഡിറ്റ് കൊടുത്താലും ഒന്നും ഇതിൽ പ്രശ്നമില്ല, പക്ഷേ മാറിപ്പോകരുത്, ഡെബിറ്റും ക്രെഡിറ്റും മാറിപ്പോകരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ക്യാഷ് നമുക്ക് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ആഡ് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൺട്രോൾ എ പ്രസ് ചെയ്യുന്നു. കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അവിടെ വരുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ എ അടിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ എന്താ, കൺട്രോൾ എ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. കൺട്രോൾ എ അടിക്കുമ്പോൾ
Control A അടിച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത് Control N അടിക്കുക അതിന് ശേഷം Control N Control N അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേ ഓപ്ഷൻ തന്നെയാണ് ആക്റ്റീവ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റ് ക്യാപിറ്റലോ ക്യാഷ് എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ് അപ്പോൾ ഞാൻ തൽക്കാലം ക്യാഷ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് ക്യാഷ് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ബാങ്ക് സെലക്ട് ചെയ്യും നമുക്കറിയാമല്ലോ ബാങ്ക് അക്കൗണ്ട് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്കറിയാം അങ്ങനെ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും ഇവിടെ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ബാങ്ക് അല്ലേ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് ആണ് അപ്പോൾ ബാങ്കിൻ്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ക്യാഷായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു ക്യാഷ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക നേരെ സേവ് ആൻഡ് ക്ലോസ് അടിക്കുന്നു സേവ് ആൻഡ് ക്ലോസ് കൊടുത്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ചാനൽ എൻട്രി ഇവിടെ നമ്മൾ ചാനൽ എൻട്രിയിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ക്യാഷ് സെലക്ട് ചെയ്യുന്നു ക്യാഷിൻ്റെ എമൗണ്ട് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് 5 ലക്ഷമാണ് നമുക്ക് തന്നിട്ടുള്ള 5 ലക്ഷമാണല്ലോ അപ്പം 5 ലക്ഷം കൊടുത്തു ഇനി ഇവിടെ നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് ക്യാപിറ്റൽ കൊടുക്കണം ക്യാപിറ്റൽ കൊടുക്കാൻ വേണ്ടി ഒന്നുകിൽ നമ്മൾ ആഡിന്യൂവിൽ വരിക ആഡിന്യൂവിൽ വന്നിട്ട് നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ നമ്മൾ ഇക്വിറ്റിയാണ് ഇക്വിറ്റി സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുന്നു എന്നിട്ട് നമുക്കിവിടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം ക്യാപിറ്റൽ ക്യാപിറ്റൽ നമ്മൾ സേവ് ആൻഡ് ക്ലോസ് അടിക്കുന്നു എന്നിട്ട് ഇവിടെ എമൗണ്ട് എത്രയെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഇട്ട് കൊടുക്കുക ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ 5 ലക്ഷമാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ 5 ലക്ഷം കൊടുത്തു നേരെ സേവ് ആൻഡ് ന്യൂ അടിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ക്യാപിറ്റൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇനി ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക് അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സെയിം വിൻഡോ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് സേവ് ചെയ്ത ശേഷം നമുക്ക് അടുത്ത ഡേറ്റ് 2ാം തീയതി ഇടാം 2ാം തീയതി ഇട്ട ശേഷം നമുക്കിവിടെ കൊടുക്കാം എങ്ങനെ അതായത് നമുക്ക് പിന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ആണല്ലോ അല്ലേ അപ്പോൾ ഞാനിവിടെ ക്യാഷ് സെലക്ട് ചെയ്തിട്ട് ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ആണല്ലോ കൊടുക്കുക ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എത്രയാണ് എമൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എമൗണ്ട് നമുക്ക് തന്നിട്ട് 1 ലാക്കാണ് അപ്പോൾ ഞാൻ 1 ലാക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്നത് ക്യാഷ് ക്രെഡിറ്റ് ആണ് അപ്പോൾ ഇനി ഡെബിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഏതാണ് ബാങ്ക് എന്ന് വെച്ച് നമ്മൾ കൊടുക്കുക ആഡിന്യൂ അടിക്കുന്നു ആഡിന്യൂ അടിച്ചിട്ട് ബാങ്ക് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ബാങ്ക് എന്താണ് നമുക്ക് ഏത് ബാങ്കാണോ തന്നിട്ടുള്ള ബാങ്ക് കൊടുക്കുക ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ കനറ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കനറ ബാങ്കിലേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കനറ ബാങ്ക് കൊടുത്തു ഓക്കെ നമ്മളിവിടെ എമൗണ്ട് ഇടുന്നു എമൗണ്ട് ചേർത്ത ശേഷം നേരെ സേവ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ബാങ്ക് എന്ന് ഞാൻ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ബാങ്കിൻ്റെ പേര് കറക്റ്റായിട്ട് കൊടുക്കുകയാണ് വെച്ചാൽ അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഈ ചാനൽ എൻട്രീസ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്തായിട്ട് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് ഗുഡ്സ് നമ്മൾ ക്യാഷിന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഓക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഡെബിറ്റ് ആയിട്ട് പർച്ചേസ് ആഡിന്യൂ അടിക്കുന്നു പർച്ചേസിന് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇവിടെ ഇല്ല കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കാണിക്കുന്ന ഈ അതർ അക്കൗണ്ട് ടൈപ്പ് എന്നുള്ളവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി സെലക്ട് ചെയ്താൽ മതി അതർ അക്കൗണ്ട് ടൈപ്പ് എന്നുള്ളവിടെ നമ്മൾ എന്ത് ചെയ്യുക കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ പർച്ചേസ് സേവ് ആൻഡ് ക്ലോസ് കൊടുക്കുക അപ്പോൾ എന്നിട്ട് ഇവിടെ എമൗണ്ട് ഞാനിട്ട് കൊടുക്കുകയാണ് എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് വരിക നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഓക്കെ 1000 ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ 1000 ഇവിടെ ഇട്ട് കൊടുക്കണു ഓക്കെ അപ്പോൾ 1000 കൊടുത്തു ക്രെഡിറ്റ് ആയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് ആണ് തന്നിട്ടുള്ളത് ക്യാഷ് തന്നെ ഞാൻ കൊടുത്തു നേരെ സേവ് ചെയ്യുക അപ്പോൾ അതും കഴിഞ്ഞു അടുത്ത നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് 1200 രൂപയ്ക്ക് നമ്മൾ ഗുഡ്സ് വിൽക്കുന്നു ക്യാഷിനാണ് വിൽക്കുന്നത് സെയിം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ തന്നെയാണ് വരിക നേരെ ക്യാഷ് ഞാൻ കൊടുക്കുന്നു ക്യാഷ് ഡെബിറ്റ് കൊടുത്തു ക്യാഷ് നമ്മൾ ഡെബിറ്റ് കൊടുത്തിട്ട് 1200 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നു നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് വരിക ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് സെയിൽസ് ആണ് വരിക സെയിൽസിൻ്റെ അണ്ടർ ഇൻകാണ് വരിക ഇൻകം സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ സെയിൽസ് സെയിൽസ് കൊടുത്ത ശേഷം നേരെ സേവ് ചെയ്യാൻ മറക്കരുത് സേവ് ചെയ്യുക ഓക്കെ അപ്പോൾ അതും സേവ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ABC കമ്പനി അല്ലേ ABC കമ്പനിൻ്റെ കയ്യിൽ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു 2500 രൂപയ്ക്ക് തീർച്ചയായിട്ടും ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് കാരണം ക്യാഷ് ഇവിടെ തന്നിട്ടില്ല അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യുക കൊടുക്കാം ഡെബിറ്റ് പർച്ചേസ് പർച്ചേസ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ ഉണ്ടാവും ആ പർച്ചേസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാനിവിടെ പർച്ചേസ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നു പർച്ചേസ് കൊടുത്തിട്ട് നമുക്ക് എത്രയാണ് എമൗണ്ട് തന്നിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എമൗണ്ട് തന്നിട്ടുള്ളത് 2500 ആണ് ABC കമ്പനിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ 2500 കൂടെ കൊടുത്ത ശേഷം ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ആഡിന്യൂ അടിച്ച ശേഷം നമ്മളിവിടെ കൊടുക്കാം അദർ കറൻറ്റ് ലയബിലിറ്റി സെലക്ട് ചെയ്തിട്ട് അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അതായത് ട്രാൻസാക്ഷൻ ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് IT ഇൻവോയ്സ് അല്ലാതെ നമ്മൾ അക്കൗണ്ട് ഇൻവോയ്സ് ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ
particular mode item and number chain. Pivot number the enum other current liability good time. The PABC company can number other current liability and good candidate. Karna very number sundry creditor and upon current liability item number create and avisham matrelu. Next, we have to sell the sold goods to Vimal. That is a customer. We have to sell the Vimal. We have to sell the Vimal. We have to add a new Vimal. Add a new Vimal. Vimal is other current asset. We have to sell the Vimal. That is a customer. We have to sell the current asset. Vimal. Vimal is a third sale. Muirati and your rubacan number sale in the Pianuda Muirati and your ruba in the Nakurkana. Okay, Muirati and your inimal credit title good under the sales son. Sales and earth and dagget and sales and ever credit title good to the new in the yasave. Okay, next, Jamakadita question no come in here at the question on the tulade. Pin a salary paid by cash and Tomkar a salary in the one expense on Apatur Chat and under expense and in Amka Kurukanda the Vidim add a new addition. Pin Namuk salary in the one to create a salary in the one with under expense and expense already would under expense and select the two. Even the salary in the one to create a salary. Salary in the amount of Namukha Thunder 10,000 and Padinairan Ruben and Namukha salary in the amount of Thunder salary Amukha debit debit and a good candle Padinairam credit tight in Amukha good candy where cash on okay cash good 10,000 in the one to number good kuno. Up a cash number 10,000 good to there is 7 years. Save good kuno. Next question Namukha no come at the item Namukha Thunder commission received by cash a year. അപ്പോൾ 5000 രൂപന്റെ കമ്മീഷൻ നമ്മൾ റിസീവ് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട കമ്മീഷൻ റിസീവ്ഡ് നമുക്ക് ഇൻകം ആണല്ലോ അല്ലേ ഇൻകം മാത്രമല്ല അത് ക്രെഡിറ്റ് ആണ് ഇൻകങ്ങളൊക്കെ നമുക്ക് ക്രെഡിറ്റ് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം കമ്മീഷൻ റിസീവ്ഡ് ഓക്കേ കമ്മീഷൻ റിസീവ്ഡ് ഞാൻ ഇവിടെ കൊടുക്കുന്നു എമൗണ്ട് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് 5000 ആണ് അപ്പോൾ 5000 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കാണ് ക്രെഡിറ്റ് ആണല്ലോ അല്ലേ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം 5000 അഥവാ നമ്മൾ കൊടുത്തത് അങ്ങനെ കോളംസ് ഒക്കെ മാറി പോയി ഇങ്ങോട്ട് അറിയാതെ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ബാക്കോട്ടിനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഷിഫ്റ്റ് ടാബ് കൊടുത്താൽ മതി അപ്പോൾ ബാക്കോട്ട് ഇങ്ങനെ തിരിച്ചു വരും ഓക്കെ നമ്മൾ വന്നോടത്ത് തന്നെ തിരിച്ചെത്തുന്ന അർത്ഥം അപ്പോൾ ടാബ് അടിച്ചാൽ മുമ്പോട്ട് പോവും പിന്നെ ഷിഫ്റ്റ് ടാബ് അടിച്ചാൽ ബാക്കോട്ടിനെ പ്രീവിയസ് നമ്മൾ മുമ്പ് ചെയ്ത അതിലോട്ട് തന്നെ എത്തും അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ഇവിടെ ക്യാഷ് ആണ് ക്യാഷ് നമ്മൾ കൊടുക്കേണ്ടത് സെലക്ട് ചെയ്യുന്നു ക്യാഷ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എമൗണ്ട് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ നേരെ സേവ് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് പർച്ചേസർ ഫർണിച്ചർ ഫ്രം രാജു ആണ് രാജുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഡെബിറ്റ് വരിക ഫർണിച്ചറാണ് ഫർണിച്ചർ നമുക്ക് അറിയാമല്ലോ അല്ലേ ഫിക്സഡ് അസെറ്റ് ആണെന്നുള്ളത് അപ്പോൾ ഫിക്സഡ് അസെറ്റ് താഴെ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഇല്ലാത്തത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഉണ്ടോയെന്ന് നോക്കുക ഓക്കെ ഇവിടെ ഇല്ല അപ്പോൾ നമുക്ക് ഫിക്സഡ് അസെറ്റ് നമുക്ക് അവിടെ ഇവിടെ ഉള്ളത് ഫിക്സഡ് അസെറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട് നേരെ കൊടുക്കുക ഫിക്സഡ് അസെറ്റ് കൊടുത്തിട്ട് അവിടെ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു ഫർണിച്ചർ കൊടുത്തിട്ട് നേരെ സേവ് ചെയ്യുന്നു എത്രയാണ് എമൗണ്ട് തന്നിട്ടുള്ളത് നോക്കാം നമുക്ക് തന്നിട്ടുള്ളത് എമൗണ്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല ഓൾറെഡി അപ്പോൾ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കണം 3000 ഇട്ട് കൊടുക്കാം നമുക്ക് ഓക്കെ അപ്പോൾ 3000 രൂപേൻ്റെ ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്യാണ് 3000 ഓക്കെ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ന്യൂ അടിച്ചിട്ട് രാജു എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും രാജു അദർ കറൻറ്റ് ലൈബിലിറ്റി ആണ് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യുക അദർ കറൻറ്റ് ലൈബിലിറ്റി ആണ് നിങ്ങൾ രാജുവിൻ്റെ അണ്ടറായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ഓക്കെ രാജു രാജു എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു അപ്പോൾ അദർ കറൻറ്റ് ലൈബിലിറ്റി ആയിട്ടാണ് കൊടുക്കേണ്ടത് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന് നമ്മൾ കൊടുക്കേണ്ടത് അദർ കറൻറ്റ് അസെറ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത് പക്ഷേ അത് എങ്ങനെയാണെങ്കിൽ മാത്രം അതായത് നമുക്ക് ഇങ്ങനെ അതായത് ജേണൽ ട്രാൻസാക്ഷൻ ആയിട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ കൊടുത്താൽ മതി പക്ഷേ ഇനി നമുക്ക് ഇൻവോയ്സ് മോഡൊക്കെ ആയിട്ട് അതായത് വെൻഡർ അല്ലെങ്കിൽ കസ്റ്റമറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരിക്കലും ഇങ്ങനെ കൊടുക്കരുത് ഇനി നമ്മൾ ഈ ചെയ്തതിൻ്റെയൊക്കെ റിപ്പോർട്ട് എങ്ങനെ നമുക്ക് എടുക്കാൻ നോക്കാം റിപ്പോർട്ട് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട്സിൽ പോകാം മുകളിൽ കാണാം നമുക്ക് റിപ്പോർട്ട്സ് നമ്മൾ ഈ കമ്പനി എന്നൊക്കെ എടുത്തിട്ടുള്ള ഈ മെനുവിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവും റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും കമ്പനി ആൻഡ് ഫിനാൻഷ്യൽസ് കമ്പനി ആൻഡ് ഫിനാൻഷ്യൽസിൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാൻഡേർഡ് അപ്പോൾ ഈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് സ്റ്റാൻഡേർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും നമുക്ക് നെറ്റ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഇവിടെ മൈനസ് ആയിട്ടാണ് കാണിക്കുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല
നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് നേടിയിട്ടില്ല, കാരണം കൂടുതൽ നമുക്ക് എക്സ്പെൻസ് ആണ് കൊടുത്തിട്ടുള്ള, ഇൻകംസ് ഒക്കെ കുറവാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും. കമ്മീഷൻ റിസീവ്ഡും സാലറിയും നമുക്ക് ആയിട്ട് വരുന്നത്, ആകെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 9,700 ഉള്ളൂ. അതേസമയം നമുക്ക് എക്സ്പെൻസ് ആയിട്ട് 10,000 വരുന്നുണ്ട്. 3,800 നമുക്ക് എന്താണ് നഷ്ടമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് മൈനസ് ഇറങ്ങുന്ന നെറ്റ് ഇൻകം നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് ബാലൻസ് ഷീറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ റിപ്പോർട്ട്സിൽ കാണാം നമുക്ക് ഫിനാൻഷ്യൽ, കമ്പനി ഫിനാൻഷ്യലിലാണ് കയറേണ്ടത്. കമ്പനി ഫിനാൻഷ്യലിൽ ബാലൻസ് ഷീറ്റ് സ്റ്റാൻഡേർഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അത് നിങ്ങൾ കണ്ടു നോക്കുക. അതുപോലെ തന്നെ റിപ്പോർട്ട്സ് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കമ്പനി ഫിനാൻഷ്യൽ തന്നെ നമുക്ക് പല പല കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. എല്ലാതും നിങ്ങൾ ഡീറ്റെയിൽ വളരെയധികം കൃത്യതയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും അടുത്ത ക്ലാസ്സുകളിലായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.